നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് വി കെ പ്രകാശിന്റെ ബ്യൂട്ടിഫുൾ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന അപർണയാണ് ഇന്ന് എന്റർടൈൻമെന്റ് ന്യൂസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക്. കഴുത്തിന് കീഴ്പോട്ട് തളർന്ന് വീൽ ചെയറിൽ നിന്ന് സൂക്ഷിക്കുന്നതിന് ഒരു പരിധിയില്ല. Maturity is all about losing your innocence. അപർണ കൊച്ചിയിൽ നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. അപർണ, കോക്ടെയിലിന് ശേഷം കിട്ടുന്ന നല്ലൊരു ചിത്രമാണ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാം പറയുന്നത്. എന്ത് പ്രതികരണമാണ് അപർണയ്ക്ക് കിട്ടിയത്? താങ്ക് യു. എനിക്കും നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ഞാൻ കോക്ടെയിലിന് ശേഷം ചെയ്ത സിനിമയാണ് ബ്യൂട്ടിഫുൾ. അതും സെയിം ഒരു ടീമിൻ്റെ ഒപ്പം, ജയൻ ജയന്റെയും അനൂപന്റെയും ഒപ്പം. സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. എനിക്ക് ഞാനിവിടെ കൊച്ചിയിലാണ് സിനിമ കണ്ടത്. അപ്പം ഞാൻ തിയേറ്ററിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ മൂവി കാണാൻ പോയപ്പം മൂവിയിലെ ഓരോ സീൻസും ആൾക്കാർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ലൈക്ക് ഓരോ ചെറിയ സീനും അവർ ഭയങ്കരമായിട്ട് ചിരിക്കണു, കൈയടിക്കണു. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കൈയടിച്ചു, പിന്നെ മൂവി കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. പിന്നെ മൂവി കാണാൻ വന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ല, ഫാമിലി ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുളിന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കൊല്ലം മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമകളിൽ ഒക്കെ എതിർത്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരെ ബ്യൂട്ടിഫുളിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മേ ബി അതിൻ്റെ ആ ഒരു തീം കൊണ്ടായിരിക്കും, അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു തീം ബ്യൂട്ടിഫുളിന് ആൾക്കാരുടെ ഇടയ്ക്ക് എത്തിക്കാൻ പറ്റിയുണ്ടായിരിക്കും. ഇപ്പം ട്രാഫിക്കായാലും കോക്ടെയിൽ ആയാലും ചാപ്പുകുരിശായാലും അങ്ങനെ കുറേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയപ്പോഴും അതിനെ എതിർത്തിരുന്ന ക്രിറ്റിക്സ് വരെ ബ്യൂട്ടിഫുളിനെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് സച്ച് എ ഗുഡ് മൂവി. തീർച്ചയായും അപർണ, മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ചിത്രത്തിന് കൂടുതൽ പ്രേക്ഷകർ അടുപ്പിക്കുന്നതും തിയേറ്ററുകളിലേക്ക്. അപർണയുടെ കഥാപാത്രത്തെ കുറിച്ച് പറയും. എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ, ഇതിൽ അനൂപേട്ടനോട് ഒരു പ്രണയം തോന്നുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് പിന്നെ ഈ ഒരു മൂവി ചെയ്യുമ്പം എൻ്റെ ക്യാരക്ടർ എനിക്ക് അങ്ങനെ അധികം അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ്, ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം, ആ ഗ്രൂപ്പ് ഓഫ് ഒരു മ്യൂസിക് ബാൻഡുണ്ട്. അതിലെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും അഭിനയിക്കുകയല്ലായിരുന്നു. ഞങ്ങൾ എന്തായിരുന്നു ലൈഫിൽ അതുപോലെയായിരുന്നു. അങ്ങനെയായിരുന്നു വി കെ പിയുടെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് വി കെ പിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. ഇത്രയും കൂളായിട്ടും ഇത്രയും എൻജോയ് ചെയ്ത് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളിടയിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന വി കെ പിയാണ്. ആ ഒരു എനർജി ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ലൈവ്ലി ആയിട്ട് ഈ ഒരു മൂവി ചെയ്യാൻ പറ്റി. പിന്നെ അനൂപേട്ടൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്ന ഇപ്പം മലയാളത്തിൽ പല സിനിമകളും വലിയ ഹിറ്റുകളാകുമ്പോൾ അവരൊക്കെ പറയും ഞങ്ങൾ ഇത്ര വർഷം സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തു. പക്ഷെ അനൂപേട്ടൻ പല ദിവസവും രാവിലെ സെറ്റിൽ വന്നിട്ട് ഇരുന്ന് എഴുതും, മാമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് എഴുതി അപ്പാ സീൻ ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ഈ മൂവി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ സിനിമ ഇത്രയും പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് അനൂപേട്ടൻ്റെ ഒരു ടാലൻറ്റിനെയാണ് കാണിക്കുന്നത്. പിന്നെ ജയൻ ചേട്ടനായാലും അനൂപേട്ടനായാലും ബാക്കിയുള്ള സിനിമകളിൽ നിന്നും, ഇപ്പോൾ കോക്ടെയിൽ നിന്ന് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജും അഭിനയവുമാണ് കാഴ്ചവെച്ചിരുന്നത്. ഇപ്പം രണ്ടാളുടെ കാര്യത്തിലായാലും, കോക്ടെയിലിൽ കാണുന്ന ജയൻ ചേട്ടനും അനൂപേട്ടനും അല്ല ഇതിൽ കാണുന്ന. ജയൻ ചേട്ടനാണെങ്കിൽ ഫുൾ പാരലൈസ്ഡ് ആയിട്ട് മുഖം കൊണ്ട് മാത്രം അഭിനയിച്ച് സിനിമയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അനൂപേട്ടനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ട് സിനിമയിൽ ചെയ്ത് കൈയടി വാങ്ങി. സോ എനിക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു സിനിമയിൽ ഞങ്ങൾ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 20 ക്യാരക്ടർ ഉണ്ടെങ്കിൽ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ആ 20 ക്യാരക്ടർ അവരുടെ മനസ്സിൽ നിന്നിട്ടുണ്ട്. അത് അനൂപേട്ടൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകതയും വി കെ പിയുടെ ഡിറക്ഷൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഐ ലൈക്ക് ടു താങ്ക് ജോമോൻ, ബിക്കോസ് ഞങ്ങളെയൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ മൂവിയിൽ കൊണ്ടുവന്നതിന് ഐ ലൈക്ക് ടു താങ്ക് ജോമോൻ ഓൾസോ. അപർണ, നിവേദ്യത്തിൽ തുടങ്ങി
കുറേ കോക്ടെയിൽ അടക്കമുള്ള നല്ല ചിത്രങ്ങളുടെ ഭാഗമായി. എന്തു തോന്നുന്നു ഇത്രയും ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചും? ഇത്രയും ഇപ്പം ഞാൻ കോക്ടെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന ഉടനെ ചെയ്ത സിനിമയാണ് ബ്യൂട്ടിഫുൾ. അപ്പം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ കോക്ടെയിൽ കഴിഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ, അങ്ങനെ രണ്ട് നല്ല ഇപ്പം ഇറങ്ങി രണ്ട് നല്ല ഒരു സിനിമകളിൽ ഭാഗമാവാൻ പറ്റുള്ളൂ, യു ആർ സോ ലക്കീന്ന്. അതാണ് എനിക്കും തോന്നുന്നത്. ഞാൻ നിവേദ്യം ലോയ് സാറൊപ്പം തുടങ്ങി കോക്ടെയിൽ ചെയ്തു, അതെല്ലാവരും നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ബ്യൂട്ടിഫുള്ളും എല്ലാവരും നല്ല റിവ്യൂസാണ് തരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചെയ്ത സജൻ സാറിൻ്റെ അസുരവിത്താണ്, അത് റിലീസാവാൻ പോണേ ഉള്ളൂ. അതും ആൾക്കാർ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ നല്ല ക്യാരക്ടേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത മൂവി എന്ന് പറഞ്ഞാൽ ശങ്കർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ മൂവിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത്, ഇതിനേക്കാളും കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അതും ആൾക്കാർ ഇതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ വരട്ടെ അപർണ. എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കണം. അപർണ ഇടയ്ക്ക് നാടകത്തിൽ സജീവമായിരുന്നു, മോഹൻലാലിനൊപ്പം ഛായാമുഖി നാടകമൊക്കെ ചെയ്തിരുന്നു. നാടക പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചോ? ഛായാമുഖിയാണ് ഞാൻ ചെയ്ത ഏക നാടകം. ഞാൻ തിയേറ്ററിനായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. അതിലേക്ക് എന്നെ ലാലേട്ടനും മുകേഷേട്ടനും കൂടി സെലക്ട് ചെയ്ത് എന്നെ ഛായാമുഖി ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഞാൻ ആ ഒരു സൈഡിലേക്ക് ട്രൈ ചെയ്തിട്ടില്ല. മേ ബി ഇനി ചിലപ്പോൾ ട്രൈ ചെയ്തൊന്ന് വരാം ഞാൻ. കാരണം എനിക്ക് കുറച്ചുള്ള തിയേറ്റർ ഫ്രണ്ട്സ് ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങൾ എനിക്ക് നാടകം ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ചെയ്തു എന്ന് വരാം. എന്തായാലും നന്ദി അപർണ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിൽ അതിഥിയായി എത്തിയതിന്. ബ്യൂട്ടിഫുൾ കൂടുതൽ വിജയകരമായി തീരട്ടെ, നല്ല കഥാപാത്രങ്ങൾ നല്ല ചിത്രങ്ങൾ അപർണയെ തേടി എത്തട്ടെ.